ഒരു അച്ഛൻ പറയുക ആ പി വി ഗാനലെന്ന് മകളുടെ പ്രതിർത്ഥം പോലും തള്ളി പറയുന്ന രീതിയിൽ പി വി ഗാനലെന്ന് താങ്കൾ പറയുന്നു. ഇവിടെ ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ. 35 കോടി രൂപയിൽ 1.72 കോടി രൂപ കൈപ്പറ്റിയ വ്യക്തിയാണ് വീണ വിജയൻ. അതിന് അതിൽ കൂടാതെ ആ 135 കോടിയിൽ പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ നിരവധിയുണ്ട്, മതസംഘടനകൾ നിരവധിയുണ്ട്. ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. പിണറായി വിജയൻ ബാംഗ്ലൂർ താങ്കൾ പറഞ്ഞതിൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചതിൽ ഇത്ര അസ്വസ്ഥനാവണ്ട. അല്ല ഞാനെന്തൊരു അസ്വസ്ഥനായത്, എന്നെ ഇടപെടാതെ പറഞ്ഞോളൂ. ഞാൻ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഡീലിനെ സംബന്ധിച്ച് കമ്പനികൾ എന്ത് സേവനം കൊടുത്തു, ആ സേവനം കൊടുത്തതെല്ലാം വളരെ വ്യക്തമായ ധാരണയുണ്ട് അവർക്ക്. ഇനി അത് പൊതുമധ്യത്തിൽ വന്ന് പറയേണ്ടതുമില്ല, അത് പറയേണ്ടത് ഏജൻസികളുടെ മുമ്പിലാണ്. ഏജൻസികൾ വിളിച്ചപ്പോഴൊന്നും ഒളിച്ചോടിയിട്ടില്ല. വീണ വിജയൻ കൃത്യമായി പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയെ സമീപിക്കണ്ടേ? വീണ തൈക്കണ്ടി മുഖ്യമന്ത്രിയുടെ പേരടക്കം അതിൽ പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഇത് നൽകിയതെന്ന് പറയുന്നു. നിങ്ങൾക്കൊരു ഒരു സാധ്യത അക്കാര്യത്തിൽ ഉണ്ടായിരുന്നല്ലോ, അത് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ഗുഡ് ജോബ്. അത് താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. താങ്കൾ അതിന്റെ ഇടയിൽ കയറി ഇടപെടുന്നു. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാനും കൂടി ഒച്ച വെക്കട്ടെ, എനിക്കത് ഒച്ചയില്ലാത്ത ആളാ. അപ്പൊ താങ്കൾക്ക് എന്നിൽ വിവരം അറിയാനാണെങ്കിൽ ഞാൻ പറയാം, താങ്കൾ നിർത്തുമെന്ന് പറയണം, അല്ലെങ്കിൽ ഇടയിൽ കയറി ഇടപെടും. പിന്നെ ഇടയിൽ ഇടപെടരുത്. താങ്കൾ ഈ ചോദിച്ച ചോദ്യമാണ് ഞാൻ പറയാൻ വന്നത്. നിർത്തിപ്പോടാ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വഴിവിട്ട സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെ പറയട്ടെ, അങ്ങനെ ഒരു കേസ് ഇതുവരെ എവിടെയും നിലനിൽക്കുന്നില്ല. ഒറ്റ ഉത്തരം പറഞ്ഞാൽ റഹീമും റഹീമിന്റെ പാർട്ടിയും കേരളത്തിലെ സർക്കാരും അവരുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് തടിയൂരാമായിരുന്നല്ലോ. എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനി CMRL കമ്പനിക്ക് കൊടുത്തത് എന്ത് സേവനമാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണം? വീണ വിജയന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് വീണയോ വീണയുടെ കമ്പനിയുടെ പ്രതിനിധികളോ നാളെ ഇതുവരെ പൊതുസമൂഹത്തിൽ വന്ന് ഒരു വാക്കുപോലും പറയാതിരിക്കുകയും CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ അരയും തലയും മുറുക്കി രംഗത്ത് വന്ന് വീണ വിജയന് വേണ്ടിയിട്ട് കവചം തീർക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് സംശയിക്കുമ്പോൾ, ഒന്നുകിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്ക് കമ്പനിയിൽ പ്രത്യേക നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. സേവനത്തെ സംബന്ധിച്ച് പറയേണ്ടത് കമ്പനി ഉടമയാണ്. കമ്പനി ഉടമയ്ക്ക് അത് സംബന്ധിച്ച് ആത്മവിശ്വാസം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അവരത് പറയട്ടെ. അതെന്തുകൊണ്ട് പറയാൻ പോവാന്ന് വിചാരിച്ചു. അല്ല അറിയില്ല, അത് പറയേണ്ടത് കമ്പനി ഉടമയാണ്. സേവനം നൽകിയിട്ടില്ല എന്ന് കമ്പനിയിലെ തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കം അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. സേവനം കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? വീണ വിജയന്റെ കമ്പനി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് CMRL എന്ന് പറയുന്ന കമ്പനിയോടാണ്. കമ്പനി ഒരു പേഴ്സൺ ആണ് നിയമത്തിന് മുമ്പിൽ. ആ കമ്പനി എന്ന പേഴ്സൺ, കമ്പനി ആസ് എ പേഴ്സൺ ഇതുവരെ ഒരിടത്തും ഈ കമ്പനി എക്സാലോജിക് കമ്പനി ഞങ്ങളിൽ നിന്ന് പണം പറ്റിയിട്ട് സേവനം നൽകിയിട്ടില്ല എന്നൊരു പരാതി പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ മറുപടി പറയണം. ഇവിടെ പാർട്ടി നാണം കെടുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി നാണം കെടുന്നു. ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി ഉപ്പ് വെച്ച കലം പോലെ ആകപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും പിണറായി വിജയന്റെ മകളോ മകളുടെ കമ്പനിയുടെ പ്രതിനിധിയോ ഒരു വാക്ക് മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കുമ്പോ എന്ന് നിങ്ങൾക്ക് ഒരു പ്രതിഷേധമില്ലേ? ഒരു കാര്യം ഞാൻ പറയാം പറയാം. അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയൂ, ഞാൻ പറയാം. താങ്കൾ കേരളത്തിൽ CMR കമ്പനിയുമായി ബന്ധപ്പെട്ട SFI അന്വേഷണത്തിൽ കണ്ടെത്തിയ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ മുഴുവൻ ഒന്ന് പോട. ഒരച്ഛൻ പറയുക ആ പി വി ഗാനലെന്ന് മകളുടെ പ്രതിർത്ഥം പോലും തള്ളി പറയുന്ന രീതിയിൽ പി വി ഗാനലെന്ന് താങ്കൾ പറയുന്നു. ഇവിടെ KC വേണുഗോപാലിന്റെ കാര്യം ഞാൻ പറയാം. ഉമ്മൻചാണ്ടി വെച്ച കമ്മീഷൻ, ആ കമ്മീഷനെ കണ്ടെത്തലും പൊക്കി പിടിച്ചിട്ടല്ലേ നിങ്ങൾ 3 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്? നിങ്ങൾ CBIക്ക് അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്തത്, എന്നിട്ട് എന്തുണ്ടായി? ഇവിടെ കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഞങ്ങളൊരു ഉദ്യോഗസ്ഥ, ഞങ്ങളൊരു ജഡ്ജിയെ കമ്മീഷണറായിട്ട് വയ്ക്കുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഞരമ്പ് രോഗിയാണ്, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ റിപ്പോർട്ടിന്റെ പുറത്ത് നിങ്ങളുടെ പിണറായി സർക്കാർ വന്നിട്ട് നാളെ ഇതുവരെ എന്ത് നടപടി സ്വീകരിച്ചു? KC വേണുഗോപാൽ നാളെ പറയാനായിട്ട് തലക്കേറിയിരുന്ന് മുടിവെട്ട CBI കോടതിയിൽ നിങ്ങൾക്ക് എന്തുണ്ടായി? സമയം അവസാനിക്കാം.
പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥരായ്മ തന്നെയാണ്. അതെ അതെ, ബി ജെ പി മാപ്പ് കൊടുത്ത് വെറുതെ വിട്ടു, സെറ്റിൽ ചെയ്തു. ഉമ്മൻചാണ്ടി സെറ്റിൽ ചെയ്തില്ല, ഉമ്മൻചാണ്ടി സെറ്റിൽ ചെയ്തില്ല, പക്ഷെ ബി ജെ പി സെറ്റിൽ ചെയ്തു. അതല്ലേ കാര്യം? നിങ്ങളുടെ പിണറായി വിജയൻ വന്നതിന് ശേഷം അന്വേഷണം നടത്തി കുറ്റം. മച്ചമ്പേ ആ